പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞു പ്രവർത്തിയായിരുന്നു നോട്ട് നിരോധനം. നോട്ട് നിരോധനത്തെ തുടർന്ന് ജനവിരുദ്ധ വികാരം നരേന്ദ്രമോദിക്ക് തീർത്തും പ്രതികൂലമായപ്പോൾ അദ്ദേഹം ജനങ്ങളോട് ഒരു ആഹ്വാനം നടത്തിയിരുന്നു. 50 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ശരിയാക്കിയില്ല എങ്കിൽ എന്നെ ജീവനോടെ കത്തിച്ചോളൂ എന്നായിരുന്നു മോദി അന്ന് പറഞ്ഞത്. 50 ദിവസമല്ല, വർഷം 3 കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ശരിയായില്ല എന്നതാണ് സത്യം. കാര്യങ്ങളൊന്നും നേരെ ചൊവ്വയായില്ല എങ്കിലും മോദിയെ കത്തിക്കാനൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ നിന്നില്ല. എന്നാൽ ഇതാ ഉത്തരേന്ത്യയിലെ ദസറ ആഘോഷങ്ങൾക്കിടയിൽ BJPയുടെ ചങ്കിൽ തീ കോരിടുന്ന ഒരു കാഴ്ച. പടുകൂറ്റൻ പ്രതിമ കത്തിച്ചാണ് ഇത്തവണ കർഷകർ ദസറ ആഘോഷിച്ചത്. ഭാരതീയ കിസാൻ യൂണിയന്റെ നേതൃത്വത്തിലാണ് കർഷക സംഘടനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബിസിനസ് വ്യവസായികളായ മുകേഷ് അംബാനിയുടെയും ഗൗതം അദാനിയുടെയും പ്രതിമകൾ ദസറ ആഘോഷവേളയിൽ കത്തിച്ച് പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തത്. മികച്ച പ്രതികരണമായിരുന്നു കർഷകരുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധ ആഹ്വാനത്തിന് ലഭിച്ചത്. കാർഷിക നിയമങ്ങളെ കുറിച്ച് കർഷകരുമായി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും വൻകിട ബിസിനസ് ഗ്രൂപ്പുകളുടെ ഉടമസ്ഥരുടെയും പ്രതിമകൾ കത്തിക്കാൻ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തത്. പഞ്ചാബിലെ ബതിന്തയിൽ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപം കർഷകർ ഒത്തുകൂടി. അവിടെ മോദിയുടെയും അദാനിയുടെയും അംബാനിയുടെയും ഫോട്ടോകളുള്ള ഒരു വലിയ പ്രതിമ കത്തിച്ചായിരുന്നു പ്രതിഷേധം. സംഘാത്, നദാന, മൗർ എന്നിവിടങ്ങളിലെ സർക്കാർ സ്കൂൾ സ്റ്റേഡിയങ്ങൾ, രാംപൂരയിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള PWD ഗ്രൗണ്ട്, തൽവാണ്ടി സബോയിലെ ട്രാക്ടർ മണ്ടി എന്നിവ ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ പ്രതിഷേധം നടന്നു. മൺസാ ജില്ല ബുദ്ലാദ, സർദുർഗ എന്നിവിടങ്ങളിലെ പ്രതിഷേധങ്ങളിൽ വൻ ബഹുജന പങ്കാളിത്തം ഉണ്ടായിരുന്നു. കാർഷിക നിയമങ്ങൾക്കെതിരായ തങ്ങളുടെ ആവലാതി അടിവരയിട്ടാണ് പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചത്. കോർപ്പറേറ്റ് മുതലാളിമാർ കർഷകരുടെ കാർഷിക ഭൂമി ഏറ്റെടുക്കാൻ വഴിയൊരുക്കുന്നതാണ് പുതിയ നിയമമെന്ന് കർഷകർ ആരോപിച്ചു. കൃഷിക്കാരെ നശിപ്പിക്കുന്ന കാർഷിക നിയമങ്ങൾ പാസാക്കിയതിനു പിന്നിൽ പ്രധാനമന്ത്രി മോദി, അദാനി, അംബാനി എന്നിവരാണെന്ന് പ്രതിഷേധം സംഘടിപ്പിച്ച കർഷക സംഘടനാ നേതാവ് ഷിങ്കാര സിംഗ് മാൻ ആരോപിച്ചു. അതുപോലെ സംഗ്രൂർ, ബർണാല, മലർക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ കർഷകരും പ്രധാനമന്ത്രിയുടെയും ബിസിനസ് ഗ്രൂപ്പുകളുടെ ഉടമസ്ഥരുടെയും പ്രതിമകൾ കത്തിച്ചു. കാർഷിക നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട ഫിറോസ്പൂരിലും കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി പ്രതിമകൾ കത്തിച്ചു. ഈ കർഷക പ്രക്ഷോഭം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ താക്കീതാണ്. ഇനിയും ഇത്തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ച് മുൻപോട്ട് പോയാൽ കിട്ടുന്ന പണി എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളതിന്റെ താക്കീത്.